ഗുഞ്ചിന്റെ നാവ് അടക്കണമെങ്കിൽ അവരെ കണ്ട് സംസാരിക്കുന്നതാണ് ശരി. എന്തൊക്കെ പറഞ്ഞാലും വീരമോളെ നമുക്കൊരു നോക്ക് കണ്ടിട്ട് പോരായിരുന്നു. അത്രയെങ്കിലും മനസ്സിന് ആശ്വാസം ഉണ്ടായേനെ. ശരിയാ, അവളെ ഒന്ന് കാണാൻ ശരിക്കും കൊതിയാവുക. ഒരേ ഒരു പ്രാവശ്യം ഒന്ന് കണ്ടാ മാത്രം മതി. അയ്യടി, നിന്റെ റൺവീറേട്ടന് ഒരു ചുക്കും അറിയില്ല. എന്നോട് ക്ഷമിക്കണേ മുത്തശ്ശി, എനിക്ക് ഇങ്ങനെ ശീലമായി പോയി. ഇനി പേടിക്കണ്ട, ഞാൻ തിരിഞ്ഞു കിടന്നോളാം. എന്നോട് ക്ഷമിക്കണേ മുത്തശ്ശ. മുത്തശ്ശനും മുത്തശ്ശിയും മുത്തശ്ശനും മുത്തശ്ശിയല്ലേ ചെറുപ്പത്തിൽ എന്റെ വീട്ടിലേക്ക് വന്നിരുന്നത്? അത് നിങ്ങൾ എങ്ങനെ എന്റെ മുത്തശ്ശനും മുത്തശ്ശിയാവുന്നത്? എന്റെ അമ്മയുടെ അച്ഛനും അമ്മയൊക്കെ ഞാനുമായിട്ട് നിങ്ങൾക്ക് എന്ത് ബന്ധാനുള്ളതെന്ന് പറയൂ. നിങ്ങൾ എന്തിനാ എന്റെ വീട്ടിലേക്ക് വന്നിരുന്നത്? അല്ല മോളെ, നീ ഇതെന്തൊക്കെ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞങ്ങള് ആദ്യമായിട്ടാണല്ലോ മോളെ നിന്നെ കാണുന്നത്. ഞങ്ങൾക്ക് നിന്നെ അറിയത്തില്ല. അതെ മോളെ, ഞങ്ങൾ ഇതിനു മുൻപ് നിന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ. ഞാൻ വീരയാണ്. ഏത് വീര? മുത്തശ്ശൻ എന്തിനാണോ പറയുന്നത്? നിങ്ങൾ എന്റെ പേര് പറയുന്നത് ഞാനിപ്പോ കേട്ടതാണല്ലോ. പണ്ട് നിങ്ങൾ എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരുന്നില്ലേ? എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ മുഖം നല്ല ഓർമ്മയുണ്ട്. ഇനിയെങ്കിലും എന്നോട് സത്യം പറ. നിങ്ങളും ഞാനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? സത്യം എന്താണെന്ന് പറ മുത്തശ്ശ. എന്നോട് ഇപ്പൊ ഒരാള് പറഞ്ഞു, എന്റെ രൺവീരേട്ടനും എന്റെ അമ്മ എന്റെ വല്യമ്മയും ആരും എന്റെ സ്വന്തമല്ല എന്ന്. ഞാൻ വളർന്നു വന്ന ആ വീടും എന്റെ സ്വന്തം വീടല്ല. ഞാൻ കളിച്ചു വളർന്ന ആ മുറ്റവും അവിടുത്തെ മനുഷ്യരും എന്റെ ആരുമല്ല. ഇത്രയും കാലം ഞാൻ വിശ്വസിച്ച് ജീവിച്ച ജീവിതം ആരെങ്കിലും പറഞ്ഞെന്ന് കരുതി നുണയാവുന്നത് എങ്ങനെയാ? നല്ലതും ചീത്തതുമായിട്ട് എന്റെ മനസ്സിൽ ഒരുപാട് ഓർമ്മകളുണ്ട്. അത് ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു പോകുന്നത് എങ്ങനെയാ? എന്നോട് പറ മുത്തശ്ശ, ഞാനീ കേട്ടതൊക്കെ നുണയല്ലേ? നുണയാണെന്ന് പറ മുത്തശ്ശ. ഞാൻ സമ്പൂർണ സിംഗിന്റെയും രത്ന സമ്പൂർണ സിംഗിന്റെയും മകള് തന്നെയല്ലേ? എനിക്ക് നിങ്ങളുമായിട്ടും നിങ്ങളുടെ മോളുമായിട്ടും ഒരു ബന്ധവും ഇല്ലല്ലോ. എന്റെ മുഖത്ത് നോക്കി പറ മുത്തശ്ശ. ില്ലെങ്കിൽ പിന്നെ എന്തിനെ തേടി വരണം? എന്തിനാ ഞാൻ മുത്തശ്ശ എന്ന് വിളിക്കുന്നത്? നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം എന്താന്ന് പറ. എനിക്ക് എല്ലാ സത്യങ്ങളും അറിയണം. എന്നോട് പറ മുത്തശ്ശ. മോളെ, നീ അത് എന്താന്ന് വെച്ചാ എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്ത് പറ മുത്തശ്ശി. സത്യം പറ, എന്നോടെല്ലാം തുറന്ന് പറ മുത്തശ്ശി. എനിക്ക് സത്യം എന്താണെന്ന് അറിയണം.
അറിയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എന്തൊക്കെയാണ് നടന്നത്? മുത്തശ്ശിയുടെ കണ്ണുകൾ എന്നോട് സത്യം പറയുന്നുണ്ട്. നാവിന് പറയാൻ കഴിയാത്തത് എന്താ? എന്നോട് സത്യം പറ, മുത്തശ്ശി പറയേ. എന്നെ കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ എനിക്ക് അറിയണമെന്നുണ്ട്. നീ ഞങ്ങളുടെ ചോരയാണ് മോളെ, നീ ഞങ്ങളുടെ പേരക്കുട്ടിയാ. മോളെ, നീ ഞങ്ങളുടെ അമൃത മോളുടെ വയറ്റിൽ പിറന്ന കുഞ്ഞ. നീ സമ്പൂർണന്റെ രക്തയുടെ മകളല്ല, സമ്പൂർണനി ഞങ്ങളുടെ മകൾ അമൃതയിൽ ജനിച്ച മോളാ വീര. നീ ഞങ്ങളുടെ ചോരയാണ് മോളെ. ഞാൻ പറയുന്നൊന്ന് കേട്ടിട്ട് പോ. പാപ്പാജി എന്തിനാ അങ്ങനെ ഒരു തെറ്റ് ചെയ്തതമ്മ? ഈ ഗ്രാമത്തിലെ ഏറ്റവും സത്യസന്ധനായ പ്രസിഡന്റ്, അമ്മയുടെ ഭർത്താവ്, എന്റെ പാപ്പാജി, ഞാൻ റബ്ബിനെ പോലെ അയാളെ കണ്ടിരുന്ന് അറിയോ? ആ പേര് പറയുമ്പോ പോലും എന്റെ ശബ്ദത്തിന് ഒരു അഹങ്കാരം തോന്നാറുണ്ടായിരുന്നു. ഞാൻ ആ മഹാന്റെ മകനാണല്ലോ. ആ വ്യക്തിയുടെ നീതിയും സത്യസന്ധതയും എല്ലാവരോടുള്ള പെരുമാറ്റവും ഈ ഗ്രാമത്തിലുള്ളവർക്ക് എന്നും ഒരു മാതൃകയായിരുന്നു. ഒരിക്കലും തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിത്വമായിരുന്നു. എന്നിട്ടും അങ്ങനെ ഒരാള് തന്നെ, ആ വൃത്തികെട്ട മനുഷ്യൻ തന്നെ, അയാൾ ഒരാള് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം മുഴുവൻ ഇല്ലാണ്ടാക്കിയിരിക്കുക. ഞാനും അയാൾ എന്റെ മാതൃകയാക്കിയിരുന്നു, ഒരുപാട് ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. ഞാൻ വലുതാവുമ്പോണ്ടല്ലോ അദ്ദേഹത്തെ പോലെ ആണെന്ന് കരുതിയതാ, എന്റെ പാപ്പാജിയെ പോലെ ആണെന്നാ ഞാൻ കരുതിയ. ഇയാളൊരു അച്ഛനാണോ അമ്മ? ആ മനുഷ്യന് ഈ ഗ്രാമത്തില് എല്ലാവരോടും നീതി കാണിക്കാൻ അറിയാം. സ്വന്തം കുടുംബത്തിനോട് ഈ അനീതി കാണിച്ചത് എന്തിനാണെന്ന്? ആ മനുഷ്യനിപ്പോ എന്നെയും അമ്മയും എന്റെ വീരക്കുട്ടിയും എല്ലാം വഞ്ചിച്ചവനല്ലേ? നീ ഒന്ന് സമാധാനിക്കുമോനെ. നിങ്ങൾ എങ്ങനെ മറന്നത്? നിങ്ങൾ വിവാഹിതനാണെന്ന കാര്യം നിങ്ങൾ എങ്ങനെ മറന്നത്? നിങ്ങൾക്ക് എങ്ങനെ ഇത്ര തരം താഴാൻ കഴിഞ്ഞത്? ഈ കുടുംബത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒട്ടും ചിന്തയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ യാതൊരു അർഹതയുമില്ല. കേട്ടല്ലോ, നിങ്ങൾക്കിനി എന്റെ മനസ്സിൽ റബ്ബിന്റെ സ്ഥാനമില്ല. വഞ്ചകനാണ് നിങ്ങൾ, കൂടും വഞ്ചകൻ. മിണ്ടിപ്പോകരുത്, ഒരക്ഷരം പോലും മിണ്ടിപ്പോകരുത്. അമ്മേ,
എന്റെ വീരയ്ക്കും കൂടെ കൊടുക്കമ്മേ. സത്യം പറയിപ്പിച്ചത് ഞാനാ. ഇത്രയും കാലം നീ മാത്രം ഇക്കാര്യം അറിയാനുണ്ടായിരുന്നുള്ളൂ. അതായത് നീ ആ വീട്ടിലെ സ്വന്തം മകളല്ല. അമ്മേ, രൺവീരേട്ടനും വല്യമ്മ എവിടെ? ഇപ്പോഴാണോ നിനക്ക് നിന്റെ ഏട്ടന്റെ ഓർമ്മ വന്നത്? അമ്മേ, സ്വന്തം ആവശ്യങ്ങൾ, സ്വന്തം സ്വപ്നങ്ങൾ, സ്വന്തം സന്തോഷങ്ങൾ. നിന്റെ ഏട്ടന്റെ മനസ്സിൽ എന്താണെന്ന് നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? വീരൻ, നീ സമ്പൂർണന്റെ രക്തയുടെ മകളല്ല, സമ്പൂർണന് ഞങ്ങളുടെ മകൾ അമൃതയിൽ ജനിച്ച മോളാ. വീര, നീ ഞങ്ങളുടെ ചോരയാണ് മോള്. ഇവളെന്നെ കണ്ടില്ലെന്ന തോന്നു. അതെ, ഞാൻ പിന്നെയും കാണാതെ പോയല്ലോ. ഇവൾക്ക് ഇത് എന്താ പറ്റിയത്? ഇനി എങ്ങനെ കണ്ണു കാണാതായ? കുത്തുകാളെ പോലെ റോട്ടിൽ കൂടി ഇങ്ങനെ നടക്കുക, മരിക്കാനായിട്ട് ഒരുമിട്ട് ഇറങ്ങിയിരിക്കണോ? നീ അങ്ങോട്ടേ പോന്നെ, വന്ന് വന്ന് വണ്ടി കയറി അങ്ങോട്ടോ. വീര, നീ എന്തായി ചെയ്യുന്നത്? നീ എന്താ പറഞ്ഞു വരുന്നത് വീര? കുഞ്ചൻ പറഞ്ഞത് സത്യമായിരുന്നു. ഞാൻ ഈ ഗ്രാമത്തിലെ കുട്ടിയല്ല. എന്റെ വീട് എന്റെ സ്വന്തം വീടല്ല. എന്റെ അമ്മ എന്റെ സ്വന്തം അമ്മയല്ല. ഞാനൊരു അന്യയാണ്. എന്റെ രൺവീരേട്ടന്റെ രണ്ടാം അമ്മയുടെ മോളാ ഞാൻ. കുഞ്ചൻ ഇവളോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞോ? അവൾ എന്തായി ചെയ്തത്? ഇവളോട് അതൊക്കെ പറയേണ്ട കാര്യമുണ്ടായിരുന്നു? എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയും കാലം ഞാനൊരു വലിയ നോടെ വിശ്വസിച്ചുകൊണ്ടാണോ ജീവിച്ചത്? എനിക്കൊരു മേൽവിലാസം പോലും ഇല്ല. അതെ വീര, നീ നീ ഇങ്ങനെ വിഷമിക്കരുത്. ഇതൊക്കെ സാധാരണയാ. ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാവും വീര. നീ ഇങ്ങ് വന്നേ. അതെ അതെ വീര, നീ ഇങ്ങനെ കരയല്ലേ, ധൈര്യമായിട്ടിരിക്കുക. നീ ജീപ്പിലേ കയറാനാണ് പറഞ്ഞു. നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. നിനക്ക് വല്ലതും വേണോ? വെള്ളം കുടിക്കണമെന്നുണ്ടാ പറ, അല്ലെങ്കിൽ ഗുൾഫി ആണോ നിനക്ക്? വീര, വീര നീ എങ്ങോട്ടാ പോകുന്നത്? വീര,
വീര നിക്ക്, നീ ഇങ്ങനെ എങ്ങോട്ടും പോകരുത്. നിന്നെ ഇങ്ങനെ കറങ്ങി നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. വിവരം കേട്ടോളെ, ഞാനിപ്പോ രക്ഷിച്ചില്ലായിരുന്നെങ്കിലോ? നീ ഇപ്പൊ റബ്ബിന്റെ അടുത്ത് എത്തിയാനെ, മനസ്സിലായോടി? നീ ഒരു അക്ഷരം വേണ്ടരുത്, എന്റെ കൂടെ വന്നാ മാത്രം മതി. ജിപ്പി കയറി നീ കാരണം എന്റെ കൈ മുറിഞ്ഞില്ലേ? ഇത് നോക്കി, ഈ നാടകമൊന്നും മതിയാക്കി. നീ ഒന്ന് വണ്ടി കയറി, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. അതെ, സൂക്ഷിച്ച് പതുക്കെ എണീറ്റാ മതി. വന്നേ, ജിപ്പി കയറിക്കാൻ. എന്റെ റബ്ബേ, ഇവിടെ തന്നെ ഇരിക്കും, ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം. അവിടെ ഇരുന്നു കേട്ടാ. എന്താ പറയുക, ഞാനിവിടെ ഇരിക്കുന്നത് മറ്റൊന്നും കൊണ്ടും അല്ല, നിന്റെ കണ്ണീര് വീണ എന്റെ ഡ്രസ്സൊക്കെ നനഞ്ഞിരിക്കുക. അത് ഉണങ്ങിയാലേ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നിന്നെ എങ്ങനെ ഇവിടെ ഇട്ടേച്ച് പോയാൽ നീ വണ്ടിക്കാളെ പോലെ റോഡിലിറങ്ങി നടക്കാൻ തുടങ്ങും. നിന്നെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിച്ചാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പഴി മുഴുവൻ എന്റെ തലയിലായാലാ. ഇനി നീ എണീറ്റില്ലെങ്കിൽ തൂക്കിയെടുത്ത് ഞാൻ ജീപ്പിലേക്ക് എടുത്തിടും, പറഞ്ഞേക്കാം. ബോഡിനെ അവിടെ തന്നെ കിടക്കുന്നതാണ് നല്ലത്. ചില കാര്യങ്ങളും മണ്ണോടെ മണ്ണ് ചേർന്നാണ് എപ്പോഴും നല്ലത്. ഇത് നിന്റെ പാപ്പാജിയുടെ സ്വപ്നമാണ് മോനെ, ഇതിനെ ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല. അതിന് അഭിമാനം ഉണ്ടായിട്ട് വേണ്ട. ആ മനുഷ്യൻ അഭിമാനം വല്ല ബാക്കി വെച്ചിട്ടാണ് പോയത്. അയാള് ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, എനിക്കിനി അയാള് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല.
എന്തൊക്കെയായി പറയുന്നത് രമ്യ? ഇത് നിന്റെ പാപ്പാജിയുടെ സ്വപ്നമാണെന്നറിയാലോ. ഇതിനെ ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല. അഭിമാനം ഉണ്ടായിട്ട് വേണ്ട. ആ മനുഷ്യൻ അഭിമാനം വല്ല ബാക്കി വെച്ചിട്ടാണ് പോയത്. നമ്മൾ എല്ലാവരുടെയും ജീവിതം അയാൾ തകർത്തീർന്നിട്ടല്ലേ പോയത്. ഇനി നമ്മൾ എത്ര ശ്രമിച്ചാലും കരകയറാൻ പറ്റില്ല. ഇനി നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അമ്മ, നമ്മളെ അത് കൂടുതൽ വേദനിപ്പിക്കുന്നു. ഇതെല്ലാം എങ്ങനെ അമ്മയ്ക്ക് സഹിക്കാൻ സാധിച്ചത്? ഇത്രയും നാളെ ഞാൻ സ്വപ്ന ലോകത്തിലാണ് ജീവിച്ചത്. എന്റെ പാപ്പാജി എല്ലാവരെക്കാളും നല്ലവനാ, ആരെക്കാളും സത്യസന്ധനാണെന്നും കരുതി. അത് തെറ്റായിപ്പോയി. ഈ സംഭവിച്ചതെല്ലാം വെച്ച് നോക്കുമ്പോ എനിക്കിനി അയാളോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. നിനക്കിപ്പോ ഇത്രയേറെ വേദനിക്കുന്നുണ്ടല്ലോ രണ്ടി. അതിനേക്കാൾ ഇരട്ടി വേദനയായി ഇത്രയും കാലം ഞാൻ അനുഭവിച്ചത്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനാണ് ഏറ്റവും കൂടുതൽ ആഘാതം ഏറ്റത്. എങ്ങനെയൊരു പ്രവൃത്തിയിലൂടെ എന്റെ സ്നേഹത്തെയാണ് അദ്ദേഹം അപമാനിച്ചത്. എന്നിട്ടും എനിക്ക് അദ്ദേഹത്തോട് ക്ഷമിക്കാൻ കഴിഞ്ഞുവെങ്കിൽ നീ എന്തിനാ ഇതൊരു പരാതിയായി മനസ്സിൽ കൊണ്ടു നടക്കുന്നത്? അമ്മയ്ക്ക് ശരിക്കും വലിയ മനസ്സമ്മയുള്ളത്. അമ്മയുടെ ഹൃദയം കല്ലുകൊണ്ടാണ് അമ്മ ഉണ്ടാക്കിയത്. എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും അമ്മ അയാൾക്കൊപ്പം നിൽക്കണം. പക്ഷെ എനിക്ക് അവരോട് ക്ഷമിക്കാൻ കഴിയില്ല. അമ്മയുടെ അത്രയും വലിയ മനസ്സൊന്നും എനിക്കില്ല. എനിക്ക് ആ മനുഷ്യനോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. ഒരിക്കലും കഴിയില്ല. വീര ഈ സത്യങ്ങളെല്ലാം അറിയാണെങ്കിൽ എന്റെ വീര, അവൾക്ക് ഇതൊരിക്കലും സഹിക്കാൻ കഴിയില്ല. എന്റെ വീരക്കുട്ടി അകം തകർന്നു പോവും. അവളുടെ ഈ രണ്ടീരേട്ടൻ അവളെ ചതിച്ചു എന്നായിരിക്കും അവളും വിചാരിക്കുക. പിന്നെ ഞാൻ ഒരു നിമിഷം ജീവിച്ചിരിക്കില്ല. എന്റെ വീരയുടെ മുമ്പിൽ ഞാനൊരു വഞ്ചകനായി തീർന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല.